പ്രഥമം പാഠം പ്രതികാമ പാഠ്യ നമ വിദുരവചനം മഹാഭാരതം ഇതി ശ്രുതവന്തല മഹാഭാരതം അസ്മാക്കും ഇതിഹാസക്കാവം ഭാരത്തെ ദ്വൗതിഹാസോ സ്ഥാ രാമാണ ಮಹಾಭಾರತ ಚಣಸ ಅಸ್ತಿ ಸೀತಾ ಅಸ್ತಿ ಅಸ್ತಿ ರಾವಣ ಅಸ್ತಿ ಬಹೂ ಕಥಪಾತ್ರ ಸಂತ ಕಥಾಪಾತ್ರಾಣಿ ಬಹೂ ಕಥಪಾತ್ರ ಸಂತ ಮಹಾಭಾರತ ಎಂದುಬೋ നമുക്ക് വേഗം ഓർമ്മ വരുന്ന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് കൗരവരും പാണ്ഡവരും അല്ലേ പക്ഷേ കൗരവരും പാണ്ഡവരും ഉണ്ടാകുന്നതിനു മുമ്പേ ഉള്ള ഒരുപാട് കഥാപാത്രങ്ങളെ പറ്റി മഹാഭാരതത്തിൽ പറയുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ മഹാഭാരതം എഴുതിയതാരാണ് കഹ മഹാഭാരതം ലിഖിതവാൻ ആ വേദവ്യാസ വേദവ്യാസ മഹാഭാരതസർത്ത അപ്പോൾ നമ്മുടെ പാഠത്തിൻ്റെ പേരെന്തായിരുന്നു വിതുരവചനം ആരായിരുന്നു വിദുരർ കത്തി വിദുര ഏതായ വേദവ്യസ ഭവതി വിദുര അപ്പോൾ ഈ വിദുരര് ഈ മഹാഭാരതം തമ്മിലുള്ള ബന്ധം എന്താണ് വേദവ്യാസന്റെ പുത്രനാണ് ഇതല്ലാതെ എന്താണ് ബന്ധം നമ്മുടെ കൗരവരുടെയും പാണ്ഡവരുടെയും പിതാക്കന്മാരാരെല്ലാമായിരുന്നു അവരുടെ അച്ഛന്മാരാരൊക്കെയാണ് ആ പാണ്ഡു എന്ന മഹാരാജാവും ധൃതരാഷ്ട്രരെന്ന എന്ന മഹാരാജാവും അല്ലേ അപ്പം ഈ പാണ്ഡുവിൻ്റെയും ധൃതരാഷ്ട്രരുടെയും സഹോദരനാണ് ആര് വിതുരര് അപ്പോൾ വേദവ്യാസൻ്റെ മറ്റു പുത്രന്മാരാരൊക്കെയാണ് പാണ്ഡു മഹാരാജാവും ധൃതരാഷ്ട്രരും അപ്പോൾ ഇവരുടെ സഹോദരനാണ് വിതുരര് വിതുരര് ഇവരുടെ രാജ്യസഭയിലെ മഹാമന്ത്രിയായിരുന്നു മാത്രവുമല്ല അഗാധ പാണ്ഡിത്യവും നീതിബോധവുമുള്ള ഒരു മന്ത്രിയായിരുന്നു ആര് വിതുരര് പാണ്ഡുവിൻ്റെ കാലശേഷം ധ്രതരാഷ്ട്ര തന്നെ രാജ്യം ഭരിക്കുകയും ഈ ധ്രുതരാഷ്ട്രരെ എല്ലാ കാര്യത്തിലും ധ്രതരാഷ്ട്ര ശരിക്കും രാജാവായി അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ ശരിക്കും രാജ്യകാര്യങ്ങളിലെ എല്ലാ വിധത്തിലുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കൊടുക്കുന്നതാരാണ് വിതുരാണ് പലപ്പോഴും പല ഘട്ടത്തിലും കൗരവരുടെ മോശം തെറ്റായ വഴിയിലേക്കുള്ള പോക്കിലൊക്കെ നമ്മുടെ വിതുരാണ് ധൃതരാഷ്ട്രരെ ഉപദേശിക്കുന്നത് മാത്രമല്ല ധൃതരാഷ്ട്രരെ മാത്രമല്ല മക്കളെയും തൻ്റെ സ്വന്തം പുത്രന്മാരായിട്ടാണ് പാണ്ഡുവിൻ്റെ മക്കളെയും ധൃതരാഷ്ട്രയുടെ പുത്രന്മാരെയും വിതുരർ കാണുന്നത് എന്നിട്ടോ ഇവർക്ക് വേണ്ട എല്ലാ പാഠങ്ങളും നല്ല പറഞ്ഞു കൊടുക്കുന്നത് ആരാണ് വിതുരരാണ് അപ്പോൾ ഒരു രാജ്യത്തെ എങ്ങനെ പോവണം ഇവർക്ക് എങ്ങനെയൊക്കെ ഇവരെ സഹായിക്കണം ഇവരെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകണം എന്നൊക്കെ ഉപദേശിക്കുന്നതും നിർദ്ദേശിക്കുന്നതും വിതുരാണ് അങ്ങനെ വിതുരര് പറഞ്ഞ വാക്യങ്ങളെ വിതുര നീതി എന്നാണ് നമ്മൾ ചില എടുത്ത് കാണുക വിതുരരുടെ ഉപദേശങ്ങളെ വിതുരരുടെ വാക്യങ്ങളെ അപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ എന്താണ് പഠിക്കുന്നത് വചനം എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് വിതുരരുടെ വാക്കുകൾ എന്നർത്ഥം അവർ വിതുരർ പറഞ്ഞ ചെറിയ വാക്കുകൾ കുറച്ചേ നമ്മൾ പഠിക്കുന്നുള്ളൂ ഒരുപാടൊരു വലിയ മഹാ കാവ്യമാണ് മഹാഭാരതം അല്ലേ ആ പേര് പോലെ തന്നെ വലിയ ഭാരമേറിയ അല്ലെങ്കിൽ വലിയ പുസ്തകം തന്നെയാണ് മഹാഭാരതം അതിൽ ഒരുപാട് പതിനെട്ട് പർവ്വങ്ങളാണ് മഹാഭാരതത്തിലുള്ളത് ഈ പതിനെട്ട് പർവങ്ങളിലും കൂടി ഏകദേശം ഉപലക്ഷം ശ്ലോകങ്ങളുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് വിദരർ ഓരോ സന്ദർഭത്തിലും കഥയുടെ ഓരോ ഗതിയിലും വിദരരുടെ ഉപദേശങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ അദ്ദേഹം പറഞ്ഞ വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിലെ ചിത്രത്തിൽ തന്നെ കാണാം ഒരു രാജാവിനെയും മന്ത്രിയെയും കാണാം അല്ലേ രാജാവായിരിക്കുന്നത് ആരാണ് ധൃതരാഷ്ട്രരാണ് അപ്പോൾ ധൃതരാഷ്ട്രരോട് വിതുരർ പറയുന്ന കാര്യങ്ങളാണ് വിതുരവചനം എന്ന പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ രൂപത്തിലാണ് ഈ പാഠമുള്ളത് അപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം വസ്തു ഷഷ്ട പാഠ വിദുരവചനം षष्ठः आरामते पाठं विदुरवचनं तत्र प्रथमं श्लोकं पश्यामः चक्षुषा मनसा वाचा कर्मणा च चतुर्विधं प्रसादयति लोकं यस्तं लोकोनु प्रसीदति उन्ूडिवाक्यं चक्षुषा मनसा वाचा कर्मणा च चतुर्विधं പ്രസാദയതി ലോകം യസ്തം ലോകോനു തീ അവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് പദച്ഛേദം ഉണ്ടോ നോക്കണം അന്വയം ചെയ്യണം അല്ലേ അപ്പം ഇവിടെ പദച്ഛേദങ്ങൾ ഉണ്ടോ നോക്കാം ഒന്ന് പദം മുറിച്ച ആ ശ്ലോകത്തെ വായിക്കാം ചക്ഷുഷ മനസ വാച കർമ്മണ ചതുർവിധം പ്രസാദയതി ലോകം യഹ തം ലോക അനുപ്രസീതതി അപ്പം രണ്ട് സ്ഥലത്ത് എന്തു വന്നു പദച്ചേദം കണ്ടു അല്ലേ നമ്മൾ എവിടെയൊക്കെയാണ് യസ്തം യഹ തം യസ്തം എങ്ങനെ പിരിച്ചെഴുതാം യഹ തം പുനഃ ലോകോനുപ്രസീതതി പിന്നെ എവിടെയാണ് കണ്ടത് കുത്രയസ്തി പദച്ചേദ ലോകോനുപ്രസീതതി ലോക അനുപ്രസീതതി അപ്പോൾ ഒന്ന് പദച്ഛേദം ചെയ്ത് എങ്ങനെയാണ് ആ ശ്ലോകത്തെ വായിക്കുക ചക്ഷുഷ മനസ വാച കർമ്മണ ചതുർവിധം പ്രസാദയതി ലോകം യഹ തം ലോക അനുപ്രസീതതി ഇനി എന്താണ് കാണേണ്ടത് നമുക്ക് അന്വയിക്കണം അല്ലേ അന്വയിക്കാൻ നമ്മൾ ക്രിയാപദം ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ടാണ് അന്വയിക്കുക അല്ലേ അപ്പോൾ ഇവിടെ രണ്ട് ക്രിയാപദങ്ങളെ നമുക്ക് കാണാം പ്രസാദയതി അനുപ്രസീതതി അപ്പോൾ അതെങ്ങനെയാണ് അന്വയിക്കുന്നതെന്ന് നോക്കാം ചക്ഷുഷ മനസ വാച കർമ്മ ചതുർവിധം യഹ ലോകം പ്രസീതതി തം ലോകം അനുപ്രസീതതി അന്വയം വരുമ്പോൾ ചക്ഷുഷ മനസ വാച കർമ്മണ ചതുർവിധം യഹ ലോകം പ്രസി പ്രസാദയതി തം ലോക അനുപ്രസീതീ അങ്ങനെയാണ് അന്യം പേര് പിന്നെ നമുക്കതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം ചക്ഷുഷ എന്താ ചക്ഷുഷ ചു നേത്രം അല്ലേ ചക്ഷുഷ നേത്രേണ കണ്ണുകൊണ്ട് കണ്ണുകൊണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നോട്ടം കൊണ്ട് അല്ലേ ചക്ഷുഷ മനസ ഹൃദയണ മനസ്സ് മനസ്സുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ കൊണ്ട് എന്നർത്ഥം വാച വാക്കുകൾ കൊണ്ട് വാണ്യ കർമ്മണ പ്രവർത്തനേന യഹ നരഹ ഏതൊരു മനുഷ്യനാണോ യഹ യഹ നരഹ ഏതൊരു മനുഷ്യനാണോ ച നോട്ടം കൊണ്ട് അല്ലെങ്കിൽ ചക്ഷുസ് കൊണ്ട് നോട്ടം നേത്രം കൊണ്ട് നോട്ടം കൊണ്ട് മനസ്സുകൊണ്ട് പ്രവൃത്തി കൊണ്ട് വാക്കുകൾ കൊണ്ട് ഈ നാലു പ്രകാരത്തിലും ലോകം പ്രസാദയതി ലോകം എന്താ ലോകം ജനങ്ങളെ എന്നർത്ഥം ലോക പറഞ്ഞ ജനങ്ങളെന്നർത്ഥമുണ്ട് ജനങ്ങളെ പ്രസാദയതി മറ്റുള്ളവരെ എന്നർത്ഥം നമുക്കിവിടെ ജീവജാലങ്ങളെ തന്നെ എടുക്കാം ആരാണോ മറ്റുള്ളവരെ പ്രസാദയതി എന്താണ് പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നോട്ടം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും മനസാ വാചാ കർമ്മണെന്നൊക്കെ നമ്മൾ പറയില്ലേ മനസ്സുകൊണ്ടെന്നു പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾ കൊണ്ട് ഒരു ചിന്തയിൽ പോലും മറ്റുള്ളവരെ നമ്മൾ ദുഷിക്കാൻ പാടില്ല എന്നാണ് അപ്പോൾ ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അതുപോലെ കേവലമൊരു നോട്ടം കൊണ്ടുപോലും മറ്റുള്ളവരെ ദേഷ്യത്തോടെ നോക്കാൻ പാടില്ല അല്ലേ സന്തോഷം ആരാണോ ഏത് യഹ നരഹ ലോകം പ്രസാദേതി ലോഹത്തെ ലോകത്തെ പ്രസാദിപ്പിക്കുന്നത് സന്തോഷിപ്പിക്കുന്നത് തം അവനെ തം ലോകം അല്ല തം നരം ആ മനുഷ്യനെ അല്ലെങ്കിൽ ആ വ്യക്തിയെ ലോക ഈ ലോകം അല്ലെങ്കിൽ ലോക മനുഷ്യർ അനുപ്രസീതതി ഗീവ് ആൻഡ് ടേക്ക് ആണ് അല്ലേ നമ്മൾ എന്താണോ കൊടുക്കുന്നത് തിരിച്ചത് ഇങ്ങോട്ട് കിട്ടും അപ്പോൾ നമ്മൾ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ മറ്റു ലോകങ്ങളും എന്താണ് ചെയ്യുക നമ്മളെ സന്തോഷിപ്പിക്കും അനുപ്രസീതതിരിച്ചും സന്തോഷിപ്പിക്കുന്നു എന്നർത്ഥം അപ്പോൾ വിധരൊരു ധൃതരാഷ്ട്രയോട് പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് കൗര പാണ്ഡവരെ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി എല്ലാവരോടും പെരുമാറൂ തൻ്റെ മക്കളോട് മാത്രമല്ല സ്നേഹം കാണിക്കേണ്ട ഏതൊരു മനുഷ്യനും ഏതൊരു മനുഷ്യനാണോ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്നത് ആ മനുഷ്യനെ മറ്റുള്ളവരെന്തു ചെയ്യും സ്നേഹിക്കും സന്തോഷിപ്പിക്കും ഇഷ്ടപ്പെടും അല്ലേ അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അപ്പം നമ്മൾ എന്ത് വേണം മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എങ്ങനെയൊക്കെ എല്ലാത്തിലും അല്ലേ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും മനസ്സിലും നോട്ടത്തിൽ പോലും മറ്റുള്ളവരെ ഹർട്ട് ചെയ്യാതെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ പെരുമാറണം എന്നർത്ഥം അതാണ് ഈ ശ്ലോകം അർത്ഥമാക്കുന്നത് അപ്പം ഈ പേജിൽ അതിൻ്റെ പദച്ചേദം നമ്മൾ പറഞ്ഞു അതുണ്ട് അന്വയം കൊടുത്തിട്ടുണ്ട് ആശയവും കൊടുത്തിട്ടുണ്ട് ആശയവും കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് നയനേന ഹൃദയേന വാണ്യ പ്രവർത്തനേന ച ചതുർഥ എന്താ ചതുർഥ എന്ന് പറഞ്ഞാൽ ചതുർപ്രകാരേണ നാല് വിധത്തിൽ എന്നർത്ഥം ചതുർവിധം നാല് വിധത്തിൽ യഹ നരഹ ഏതൊരു മനുഷ്യനാണോ ജനാൻ തോഷയതി ജനങ്ങളെ ലോക എന്നർത്ഥം ജനാഹ എന്നർത്ഥം ജനങ്ങളെ സന്തോഷിപ്പിക്കുന്നത് തോഷയതി സന്തോഷയതി ആഹ്ലാദേതി അർത്ഥം പ്രസാദേതി തം നരം ജനഹ അനുതോഷയന്തി അനുതോഷയതി ആ നരനെ ആ മനുഷ്യനെ ജനങ്ങൾ തിരിച്ചും സന്തോഷിപ്പിക്കുന്നു എന്നർത്ഥം അപ്പോൾ നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം ദ്വിതീയ ദ്വിതീയ ശ്ലോക വിഘ്നന്ദി ശീതമുഷ്ണംതി സമൃദ്ധിര സമൃദ്ധിർവാ സവൈ പണ്ഡിത ആരാണ് പണ്ഡിതനെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഒന്നുകൂടി ആ ശ്ലോകം നോക്കാം യത്യം ന വിഘ്നന്ദി ശീതമുഷ്ണം ഭയം രതി സമൃദ്ധിര സമൃദ്ധിർ സവൈ പണ്ഡിത ഉച്ച അപ്പോൾ അവിടെയും നമ്മൾ എന്തു ചെയ്യണം ആദ്യം പദച്ചേദം ചെയ്ത് നോക്കുക പിന്നെ അന്വയം ചെയ്യുക എന്നിട്ട് ആശയത്തിലേക്ക് പോവാം അവിടെ പദഛേദം ചെയ്യുമ്പോൾ എങ്ങനെയാണ് യത്യം ന വിഘ്നന്ദേ ശീതം ഉഷ്ണം ഭയം രതി സമൃദ്ധി അസമൃദ്ധി വ സഹ വൈ പണ്ഡിത ഉച്ച യു കൃത്യം നഘ്നതി ശീതം ഉഷ്ണം ഭയം രതി സമൃദ്ധി അസമൃദ്ധി വൈ പണ്ഡിത ഉച്യത്തെ സഹ വൈ പണ്ഡിത ഉച്യത്തെ വൈ ഇവ സഹ പണ്ഡിത അവനെ തന്നെയാണ് നമ്മൾ പണ്ഡിതൻ വിളിക്കുക ആരെ എസ് കൃത്യം നഘ്നന്തി शीतम् उष्णं भयं रतिः शीतं वा भवतु उष्णं वा भवतु रतिः भवतु यस्य कृत्यं प्रवृत्तिः न विघ्नन्ति समृद्धिः वा भवतु असमृद्धिः वा भवतु सः पण्डितः इत्युच्यते अन्वेङ्गन्यापर्या यस्य कृत्यं शीतम् उष्णं भयं रतिः സമൃദ്ധി അസമൃദ്ധി വാ ന സഹ വൈ പണ്ഡിത ഉച്ചതേ സഹ വൈ പണ്ഡിത ഉച്ചതേ അതാണ് എൻ്റെ അന്വയം എസ് കൃത്യം ആരുടെ പ്രവൃത്തിയാണോ ശീതം അതിശൈത്യമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ശീതകാലത്ത് തണുപ്പ് കാല കാലാവസ്ഥ തണുപ്പായിക്കൊള്ളട്ടെ ഉഷ്ണം വളരെ സഹിക്കാൻ പറ്റാത്ത ചൂടിലും ഭയം ഇനി ഭീതി ഉണ്ടാക്കുന്ന അന്തരീക്ഷമായിക്കൊള്ളട്ടെ രതിഹി പലതിനെ ആസക്തിജനകമായ അന്തരീക്ഷമായിക്കൊള്ളട്ടെ ഏഹ് പലതും നമ്മളെ മോഹിപ്പിക്കുന്ന ഒരവസ്ഥയിലായിക്കൊള്ളട്ടെ സമൃദ്ധി ധാരാളം സമ്പത്തിനുണ്ടായിക്കൊള്ളട്ടെ അസമൃദ്ധി ഇനി ദാരിദ്ര്യം ആയിക്കോട്ടെ ഒന്നും ഇല്ലാത്ത അവസ്ഥയായിക്കോട്ടെ എന്നാലും താൻ തുടങ്ങി വച്ച പ്രവൃത്തി ന വിഘ്നന്തി അതിനെ എങ്ങനെയെങ്കിലും തൻ്റെ ലക്ഷ്യത്തിലെത്തുന്നവരെ മുടങ്ങാതെ വിഘ്നം എന്ന് പറഞ്ഞാൽ എന്താ മുടക്കം അല്ലേ അതിന് വിഘ്നം വരിക വെച്ചാൽ അതിന് തടസ്സം വരിക ഇതിലൊന്നും തടസ്സപ്പെടാതെ അല്ലെങ്കിൽ ഇത്തരം തടസ്സങ്ങളെയൊക്കെ അതിജീവിച്ച് തൻ്റെ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളെയാണ് നമ്മളെന്ത് പറയുക സഹ ഏവ പണ്ഡിത ഉച്ചയതേ അദ്ദേഹം തന്നെയാണ് പണ്ഡിതൻ അതായത് എന്ത് അവസ്ഥകൾ വന്നോട്ടെ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് നീങ്ങുന്നവനാണ് തൻ്റെ ലക്ഷ്യം സാധൂകരിക്കുന്നവനാണ് പണ്ഡിതൻ എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പം നമ്മൾ ഓ ഇന്ന് നല്ല ഉഷ്ണമുണ്ട് അല്ലെ ഇന്ന് ഇത് വേണ്ട നല്ല മഴയുണ്ട് ഇനി ഇന്ന് പോകേണ്ട അങ്ങനെയൊക്കെ എല്ലാം നമ്മൾ ചിന്തിക്കുക പക്ഷെ ഒരു പണ്ഡിതനായ മനുഷ്യൻ എന്താണ് കാലാവസ്ഥകളെയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ മോഹിപ്പിക്കുന്ന ഇതിനൊന്നും മോഹത്തിലൊന്നും വീഴാതെ അങ്ങനെയൊന്നും വീഴാതെ അല്ലെങ്കിൽ അത് തൻ്റെ തുടങ്ങി വെച്ച പ്രവർത്തികളെ പ്രതികൂല സാഹചര്യങ്ങളിൽ അവിടെ നിർത്തിവെക്കാതെ തൻ്റെ ലക്ഷ്യം ഏതാണോ അത് സാധൂകരിക്കുന്നത് വരെ എന്താണ് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന അല്ലെങ്കിൽ വിശ്രമമില്ലാതെ പരിശ്രമിക്കുന്ന ആളെയാണ് പണ്ഡിതൻ എന്ന് പറയുക എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അപ്പോൾ ഒന്നുകൂടി ആ ശ്ലോകം വായിക്കാം യസ്യ കൃത്യം ന വിഘ്നന്തി ശീതമുഷ്ണം ഭയം രതി സമൃദ്ധിര സമൃദ്ധിർവാ സവൈ പണ്ഡിത ഉച്ചതേ അപ്പോൾ ആ ശ്ലോകത്തിൻ്റെ ആശയം ഇവിടെ കൊടുത്തിരിക്കുന്നത് യസ്യ നരസ്യ പ്രവർത്തനം ഏതൊരു വ്യക്തിയുടെ പ്രവർത്തനമാണോ മനുഷ്യൻ്റെ പ്രവർത്തനമാണോ ശൈത്യം താപ ഭയം ലൗകികവിഷയേഷു ആസക്തി സമ്പത്ത് ദാരിദ്ര്യം വധ്നകാരിണി വിഘ്നകാരകാണി സണ്ഡിത കഥ്യത്തെ ഏതൊരു മനുഷ്യൻ്റെ പ്രവർത്തനമാണോ ശൈത്യം താപം ഭയം ലൗകികവിഷയേഷു ആസക്തി സമ്പത്ത് ദാരിദ്ര്യം ഇതിൽ ഇതൊന്നും വിഘ്ന കാരകാണി നഭവന്തി ഇതൊന്നും അവർക്കെന്തെല്ലാം തടസ്സമാവുന്നതേ ഇല്ല അങ്ങനെ മുന്നേറുന്ന ആളാണ് സ ഏവ അങ്ങനെ എല്ലാ തടസ്സങ്ങളെയും അതിജീവിക്കുന്നവനാണ് പണ്ഡിത എന്ന് പറയപ്പെടുന്നത് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു വെച്ചത് അപ്പോൾ വിദരവചനം എന്ന പാഠത്തിലെ രണ്ട് ശ്ലോകങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു ഇതിൽ ഈ ശ്ലോകങ്ങൾ നിങ്ങൾ നന്നായി വായിച്ചു നോക്കുക വേണമെങ്കിൽ അത് കാണാതെ പഠിക്കാം നമുക്ക് ഏതെങ്കിലും അവസരങ്ങളിൽ ശ്ലോകങ്ങൾ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ ശ്ലോകങ്ങളിൽ ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അധ്യാപകരുമായിട്ട് ബന്ധപ്പെടുക അവരോട് ചോദിച്ച് മനസ്സിലാക്കുക ഇനിയും ഇതിലെ ബാക്കി മൂന്ന് ശ്ലോകങ്ങൾ ഉണ്ട് ആ ശ്ലോകങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതിനു മുമ്പായി നമ്മുടെ രുദ്രാറ്റ സ്കൂൾ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഉടൻ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ലഭിക്കുന്നതിനായി തൊട്ടടുത്ത ബെല്ലൈക്കണും അമർത്താൻ മറക്കരുത് എല്ലാവർക്കും നമസ്തേ